നമസ്കാരം. മായി ന്യൂസിലേക്ക് സ്വാഗതം. പുതുതലമുറയ്ക്ക് കേട്ടുകേൾവി മാത്രമായ സൈക്കിളോട്ടക്കാരുടെ അഥവാ സൈക്കിൾ ബാലൻസുകാരുടെ വരവ് കുട്ടികൾക്ക് ആവേശം നൽകുന്ന പുതിയ അനുഭവമായി. 90 കാലഘട്ടങ്ങളിൽ പാവപ്പെട്ടവരുടെ ജംബോ സർക്കസും ബോംബെ സർക്കസും ഒക്കെ സൈക്കിൾ ബാലൻസ് എന്ന് വിളിക്കുന്ന സൈക്കിളോട്ടക്കാരായിരുന്നു. ഒരു സ്ഥലം കണ്ടെത്തി അവിടെ കൂടാരം കെട്ടി ചെറിയ സ്റ്റേജുമൊക്കെ ഒരുക്കി ഡാൻസ് അവതരിപ്പിച്ചും ട്യൂബ് പൊട്ടിക്കൽ പോലുള്ള സാഹസികതയൊരുക്കിയും സൈക്കിളിൽ കസർത്ത് കാണിച്ചും ഓരോ ദേശത്ത് തമ്പടിച്ച് ഷോ നടത്തി കുറച്ചുനാൾ കഴിഞ്ഞ് മറ്റൊരു ദേശത്തേക്ക് തമ്പടിക്കുവാൻ പോകുന്ന ഭാഷാ അതിർവരമ്പുകളില്ലാത്ത നാടോടികളായിരുന്നു അവർ. അനേക വർഷങ്ങൾക്ക് ശേഷമാണ് മാഹി ബീച്ചിൽ വീണ്ടും സൈക്കിളോട്ടക്കാർ എത്തുന്നത്. എന്നാൽ പണ്ടേ പോലെ കുറേ ദിവസമൊന്നുമില്ല, വെറും 2 ദിവസം മാത്രം. എന്നാൽ എന്താ, അതും മയ്യഴിക്കാർക്ക് രസം പകരുന്ന അനുഭവം തന്നെ. ചിക്കമംഗ്ലൂർ സ്വദേശിയായ 28-കാരൻ പ്രസന്നകുമാർ, ഭാര്യ ചാന്ദിനി എന്നിവരാണ് സൈക്കിൾ ബാലൻസ് പരിപാടിയുമായി മാഹി വളവിൽ ബീച്ച് റോഡിലെത്തിയത്. നാല് വയസ്സുകാരനായ മകൻ തേജസും പ്രസന്നന്റെ അച്ഛൻ ബൊമ്മലാട്ട കലാകാരൻ, ബൊമ്മകളി കലാകാരൻ കൂടിയായ തമയെയും കൂടെയുണ്ട്. 10 വർഷമായി ഈ രംഗത്തുള്ള പ്രസന്നകുമാർ ചിക്കമംഗ്ലൂരിലെ നിന്നും 2 മാസം മുമ്പാണ് പരിപാടിയുമായി വീട്ടിൽ നിന്നും ഇറങ്ങിയത്. മഴക്കാലം ആരംഭിച്ചാൽ നാട്ടിൽ പോയി ഇലക്ട്രോണിക് വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുകയാണ് പതിവ്. വൈകിട്ട് 7 മണിക്ക് തുടങ്ങി 8:30 പരിപാടി അവസാനിക്കും. മായിലെയും പരിസരത്തെയും ജനങ്ങൾ നല്ല പിന്തുണയാണ് നൽകുന്നതെന്ന് പ്രസന്നകുമാർ പറഞ്ഞു. മട്ടന്നൂർ, കൂത്തുപറമ്പ്, മടപ്പള്ളി, മുക്കാളി, കുഞ്ഞിപ്പള്ളി എന്നീ ഭാഗങ്ങളിലെ പ്രദർശനത്തിന് ശേഷമാണ് മാഹിയിൽ അവരെത്തിയത്. പരിപാടിക്കിടയിലെ കോഴിലേലം വിളി അത്യന്തം രസകരവും ആവേശവുമായിരുന്നു. വാശിയേറിയ ലേലം വിളിക്കൊടുവിൽ 3,900 രൂപയ്ക്കാണ് കോഴി ലേലം പോയത്. എന്നാൽ ലേലം വിളിച്ചയാൾ കോഴിയെ ഇവർക്ക് തന്നെ കൊടുത്തത് നന്മ പറ്റാത്ത ഒരു സമൂഹം നാടിന് നെടുന്തൂണായി ഇപ്പോഴുമുണ്ട് എന്ന സന്ദേശം നൽകുന്നതായിരുന്നു. സൈക്കിളോട്ടക്കാരുടെ വരവ് മയ്യഴിയിലെ പ്രത്യേകിച്ച് ബീച്ച് ഭാഗത്തെ കുട്ടികൾക്ക് പുതിയ അനുഭവമായി മാറുകയായിരുന്നു. മാഹി ന്യൂസിന് വേണ്ടി ഞാൻ M. മുസ്തഫ.